സ്നേഹമുള്ളവരെ, ക്രിസ്തു സ്പിരിറ്റ്, ക്രിസ്തു ജീവിക്കുന്നു, ക്രൈസ്റ്റ് ഈസ് അലൈവ്. യുവാക്കൾക്കുള്ള പോസ്റ്റ് സിനഡൽ അപ്പോസ്തോലിക് ടീച്ചിങ്, സിനഡാന്തര അപ്പോസ്തോലിക പ്രബോധനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ മനോഹരമായി പരിശുദ്ധ പിതാവ് വിശുദ്ധ ലിഖിതങ്ങളിൽ എങ്ങനെയാണ് ദൈവം യുവാക്കളിലൂടെ വലിയ കാര്യങ്ങൾ നടത്തുന്നതെന്ന് ഓരോ വ്യക്തികളെയും എടുത്ത്, ജോസഫ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്, ഗിഡിയോൻ, സാമുവൽ, സൗൾ, ഡേവിഡ്, സോളമൻ, റൂത്ത്, ഇങ്ങനെ പലരെയും കാണിച്ച് നമ്മൾക്ക് മനസ്സിലാക്കിയതിൽ നിന്നും നമ്മൾ വളരെയധികം പ്രചോദിതരാണ്. കർത്താവ് ഓരോ യുവാക്കളോടും ഇങ്ങനെ പറയും. ജെറമിയായോട് പറഞ്ഞ പോലെ ഇങ്ങനെ പറയും. ജെറമിയായോട് പറഞ്ഞു, ഡോണ്ട് സേ യു ആർ ടു യങ്, നീ ഒരു ബാലനാണെന്ന് യുവാവാണെന്ന് പറയരുത്, ഞാൻ പറയുന്നിടത്തേക്ക് പോകുക. ഡോണ്ട് സേ യു ആർ ടു യങ്. ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ രണ്ടാമത്തെ ചാപ്റ്ററിലെ 12 മുതലുള്ള പാരഗ്രാഫുകളിൽ പുതിയ നിയമത്തിൽ ഈശോ എന്താണ് യുവാക്കളോട് സംസാരിക്കുന്നതെന്നാണ് പരിശുദ്ധ പിതാവ് വാത്സല്യപൂർവം നമ്മളെ പഠിപ്പിക്കുന്നത്. 12-ാമത്തെ പാരഗ്രാഫിൽ യേശുവിൻ്റെ ഉപമകളിൽ, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ പറയാറുള്ള മുടിയനായ പുത്രനെക്കുറിച്ചാണ്. യേശുവിൻ്റെ ഉപമകളിൽ ലൂക്ക 15:11-32 വാക്യങ്ങളിൽ ഒരു ഇളയ മകൻ തൻ്റെ അപ്പൻ്റെ വീട് വിട്ട് ദൂരസ്ഥലത്തെ ആഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്, 12-13 വാക്യങ്ങൾ. എന്നാൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വികലവും അധികവുമായി മാറി. ഏകാന്തതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കടുത്ത അനുഭവം അവനുണ്ടായി. എന്നിരുന്നാലും ഒരു പുതിയ തുടക്കം ഉണ്ടാക്കാനുള്ള ശക്തി അവൻ കണ്ടെത്തി. എഴുന്നേറ്റ് വീട്ടിലേക്ക് മടങ്ങി വരാൻ അവൻ നിശ്ചയിച്ചു. 20-ാമത്തെ വാക്യം, യുവഹൃദയങ്ങൾ മാറ്റം വരുത്താൻ സ്വാഭാവികമായും തയ്യാറാണ്. മടങ്ങി വരാനും എഴുന്നേൽക്കുന്നതിനും ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നതിനും സന്നദ്ധരാണ്. ആ മകന് ഈ പുത്തൻ തീരുമാനത്തിൽ താങ്ങാകാതിരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എന്നാൽ അവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇതിനോടകം പ്രായത്താൽ വലഞ്ഞ ഒരു ഹൃദയത്തിന് ഉടമയായി കഴിഞ്ഞിരുന്നു. അവനാർത്തിയാലും സ്വാർത്ഥതയാലും അസൂയയാലും വശപ്പെടുത്തപ്പെട്ടിരുന്നു. ലൂക്ക 15:28-30. തന്നെ തന്നെ വിശ്വസ്തരെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും എന്നാൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചൈതന്യം ഇല്ലാതിരിക്കുകയും ചെയ്ത ജ്യേഷ്ഠ സഹോദരനെ അല്ല, പിന്നെയോ ശരിയായ മാർഗത്തിലേക്ക് മടങ്ങി വന്ന യുവാവായ പാപിയെയാണ് ഈശോ പുകഴ്ത്തുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇത് പുതിയ നിയമത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് പഠിക്കാൻ. എന്നാൽ ഈശോ ആദ്യം അവതരിപ്പിക്കുന്നത് ഈ ഉപമയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം ഉള്ള ഒരു മനോഹരമായ അതിവിശിഷ്ടമായ ഉപമയാണ് ലൂക്ക 15. ലൂക്ക 15-ൽ വാസ്തവത്തിൽ 3 ഉപമകളുണ്ട്. കാണാതെ പോയ ആടിൻ്റെ ഉപമ, നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെ ഉപമ, 3-ാമതാണ് ഈ മുടിയനായ പുത്രൻ്റെ ഉപമ, ഇളയ മകൻ ദൂരെപ്പോയി, വിട്ടുപോയി. ഇതാണ് മാർപ്പാപ്പ യുവാക്കളോട് പറയുന്ന വലിയ ഒരു സന്ദേശം. ആ ലൂക്ക 15-ാം അധ്യായത്തെ സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണ്
പലരും പറയപ്പെടുന്നത്. അത്രയ്ക്ക് ദൈവത്തിൻ്റെ വിസ്മയനീയമായ കരുണയും ജ്ഞാനവും പ്രകടമാകുന്ന ഒരു വലിയ രഹസ്യം അതിലുണ്ട്. നമുക്കതിനൊന്നുകൂടി മനസ്സിലാക്കാം. യേശുവിൻ്റെ ഉപമകളിൽ ലൂക്ക 15:11-32 ഒരു ഇളയ മകൻ തൻ്റെ അപ്പൻ്റെ വീട് വിട്ട് വിദൂര സ്ഥലത്തേക്ക് ആഗ്രഹിച്ചുവെന്ന്, വീട് വിട്ട് പോയി വിദൂര സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിച്ചെന്ന് പറയുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വികലവും അധികവുമായി മാറി. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു വശം. ഈശോ തന്നെ 30 വയസ്സുവരെ തൻ്റെ മാതാപിതാക്കൾക്ക് അനുസരണയോടെ അവരോടൊപ്പം ജീവിച്ചു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം വിദ്യാസമ്പന്നരായ ആളുകളും യുവതി യുവാക്കളും ആഗ്രഹിക്കുന്നത് വീട് വിട്ട് പോകുക, ബി ഇൻഡിപെൻഡൻ്റ്. അത് വലിയൊരു സ്വാതന്ത്ര്യമാണെന്നും എന്തും ചെയ്യാമെന്നുമുള്ളൊരവസ്ഥയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഉപമയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൂരസ്ഥലത്തേക്ക് സ്വന്തം വീട് വിട്ട് പോകാം, അതാണ് പലരുടെയും ആഗ്രഹം. പല യുവതി യുവാക്കളും 18 വയസ്സായി, നൗ ഐ ക്യാൻ ഡു വാട്ട് ഐ വാണ്ട്. അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യത്തിൽ ദൂരത്തേക്ക് പോകുന്നു. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല, ആ വീട്ടിൽ കിട്ടുന്ന പിതാവിൻ്റെയും മാതാവിൻ്റെയും വാത്സല്യവും അവരുടെ ജ്ഞാനവും അവരോടൊന്നിച്ചുള്ള ജീവിതത്തിലൂടെ ഉണ്ടാകുന്ന ദൈവരാജ്യ കേന്ദ്രീകൃതമായ അവസ്ഥയും. ഇളയ മകൻ തൻ്റെ അപ്പൻ്റെ വീട് വിട്ട് ദൂര സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വികലവും അധികവുമായി മാറി. അങ്ങനെ അവൻ പോയി ഏകാന്തതയുടെയും ദാരിദ്ര്യത്തിൻ്റെ അവൻ്റെ സമ്പത്ത് മുഴുവനും അവൻ നശിപ്പിച്ചു. അവസാനം അവൻ ഒരു പന്നിക്കുഴിയിൽ പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥ. ഏകാന്തതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കടുത്ത അനുഭവം അവനുണ്ടായി. എന്നിരുന്നാലും അവിടെയാണ് 15:17 പറയുന്നത്, അപ്പോൾ അവന് സുബോധമുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അവന് സുബോധമുണ്ടായി, അവനൊരു പ്രത്യേക ജ്ഞാനമുണ്ടായി. എന്തുകൊണ്ടാണ്? അവൻ്റെ പിതാവും മാതാവും വീട്ടിലിരുന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കലേക്ക് വരികയില്ല. ആ പിതാവിൻ്റെ ആകർഷണ ശക്തി മക്കൾ എവിടെയായാലും അവർക്ക് ചുറ്റുമുണ്ട്. അവരെന്ത് അന്ധകാരത്തിലായാലും ആ പിതൃത്വവും പുത്രത്വവും ഒരിക്കലും മുറിക്കാൻ പറ്റാത്ത ഒരു ദൈവീക രഹസ്യമാണ്. അവന് സുബോധമുണ്ടായി, ഇതാണ് ദൈവീക ജ്ഞാനം. എന്നിരുന്നാലും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതിനുള്ള ശക്തി അവൻ കണ്ടെത്തി. അവൻ എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. 17-19 വാക്യങ്ങൾ, അവൻ എഴുന്നേറ്റു എന്നിട്ട് അവനിങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ വേലക്കാർ പോലും എന്തോ ഒരു സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ എന്തിനിവിടെ കിടന്ന് മരിക്കണം? പ്രൈസ് ദ ലോർഡ്. ഒരു വലിയ ആന്തരിക ശക്തി. ആ ആന്തരിക ശക്തിയാണ് ക്രൈസ്റ്റ് ഈസ് എലൈവ്, ക്രിസ്തു ജീവിക്കുന്നു. നീ എത്ര ദൂരെ പോയാലും എത്ര അലച്ചിലിൻ്റെ മധ്യത്തിലായാലും അവൻ നിന്നിൽ ജീവിക്കുന്നു. ക്രൈസ്റ്റ് ഈസ് എലൈവ്. ആ മടങ്ങി വരാൻ ഉള്ള അവൻ്റെ നിശ്ചയം. യുവഹൃദയങ്ങൾക്ക് മാറ്റം വരുത്താൻ സ്വാഭാവികമായും തയ്യാറാണ്. യുവാക്കളുടെ പ്രത്യേകത എന്താണ്? അവർ പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലായിക്കഴിഞ്ഞാൽ മടങ്ങി വരാൻ അവർ തയ്യാറാണ്. ദേ ആർ റെഡി ടു കം ബാക്ക്. യുവഹൃദയങ്ങൾ മാറ്റം വരുത്താൻ സ്വാഭാവികമായും തയ്യാറാണ്.
മടങ്ങി വരാനും എഴുന്നേൽക്കുന്നതിനും ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നതിനും സന്നദ്ധരാണവർ. ആ മകനെ ഈ പുത്തൻ തീരുമാനത്തിൽ താങ്ങാകാതിരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അപ്പം നമ്മൾ മുതിർന്നവർ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള യുവതി യുവാക്കളെ സഹായിക്കണം, അവർക്ക് താങ്ങായിരിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരിൽ ദൈവിക ജ്ഞാനം തുടിക്കണം. എന്നാൽ അവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇതിനോടകം പ്രായത്താൽ വലഞ്ഞ ഒരു ഹൃദയത്തിന് ഉടമയായി കഴിഞ്ഞിരുന്നു. അവൻ ആർത്തിയാലും സ്വാർത്ഥതയാലും അസൂയയാലും വശപ്പെടുത്തപ്പെട്ടിരുന്നു. ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ പിതാവ് അവനെ വലിയ സന്തോഷത്തോടെ ആശ്ലേഷിച്ചു. കണ്ടോ, തകർന്ന് നശിച്ച് ഞാനിനി അപ്പൻ്റെ മകനാണെന്ന് വിളിക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്ന അവനെ പിതാവ് എന്താടാ മോനെ നീ പറയണം, നീ എൻ്റെ മകനാണോ? ഞാൻ നിന്നെ ഇതാ മോതിരമണിയിച്ച് സ്വീകരിക്കുന്നു പുത്രത്വം, ഞാൻ നിന്നെ പുതിയ വസ്ത്രമണിഞ്ഞ് നീതീകരിക്കുന്നു, ഞാൻ നിനക്ക് പുതിയ പാദരക്ഷകൾ നൽകുന്നു, ഇനിയും നീ പോയാലും നീ വഴുതി വീഴില്ല. വെട്ടടാ, മുഴുത്ത കാളയെ വെട്ടൂ, ഇതാ എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു, അവൻ മരിച്ചവനായിരുന്നു എന്നാൽ അവനിപ്പോൾ ജീവിക്കുന്നു, വലിയ സന്തോഷം. പക്ഷേ മൂത്ത മകൻ വന്നിട്ട് ഇതൊന്നും മനസ്സിലാകുന്നില്ല. അതെന്തിനാ, അതെന്തിനാ അവനെ വീട്ടിൽ കയറ്റിയത്? അവൻ്റെ കണക്ക് അവസാനിപ്പിച്ച് പോയതല്ലേ? മൂത്ത മകൻ ദേഷ്യപ്പെട്ട് പുറത്തിരിക്കുന്നു. അപ്പോഴാണ് അപ്പൻ അവൻ്റെ അടുത്ത് ചെന്നു. അവൻ പറഞ്ഞു, അവനോട് പറയുകയാണ്. അപ്പോൾ അപ്പനോട് അവൻ പറയുകയാണ്, ഞാൻ ഇക്കാലമത്രയും അപ്പന് ദാസ്യവേല ചെയ്തു. കണ്ടോ, ദാസ്യവേല. ഞാൻ അപ്പൻ്റെ കൽപ്പനകളെല്ലാം പാലിച്ചു, എന്നിട്ടും എനിക്ക് വേണ്ടി ഒരു ആട്ടുകുഞ്ഞിനെ വെട്ടിയോ? എന്തപ്പനാണോ താൻ? എന്നാൽ ഇപ്പോൾ ഈ മകൻ, കണ്ടോ, ഇവൻ മകനാണ്, അവൻ ദാസനാണ്, അവൻ സകലതും നശിപ്പിച്ച് വേശകളോടുകൂടെ കൂത്താടി തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി വലിയ ആഘോഷം, വലിയ കാള വെട്ടി. ഈ മനോഭാവമാണ് ഒരുപക്ഷെ നമ്മളിലും ഉണ്ടാകുക. എന്താണ് ആ മനോഭാവം? നാം ദൈവഭവനത്തിൽ മക്കളാണെന്നറിയാത്ത മനോഭാവം. മൂത്ത മകൻ പറയുകയാണ്, ഞാൻ അങ്ങേക്ക് ദാസ്യവേല ചെയ്തു. അതാണ് ഈ ഉപമയിലെ രണ്ടാമത്തെ ഉപമ. ആദ്യത്തെ ഉപമ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ, അത് ഈ ഇളയപുത്രനാണ്. ദൂരെ പോകുന്നു, അവനെ ഇടയൻ അന്വേഷിച്ചു പോയി തോളിലേറ്റ് തിരിച്ചു കൊണ്ടുവരുന്നു. അത് ദൈവത്തിൻ്റെ വാത്സല്യത്തിൻ്റെ പ്രസരണം, ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രസരണം അവനെ സ്പർശിച്ചപ്പോഴാണ് അവന് സുബോധമുണ്ടായത്. രണ്ടാമത്തെ ഉപമ, വീടിൻ്റെ ഉള്ളിൽ തന്നെ നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ടിരിക്കുന്നു നാണയം വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ അവസാനം ആ അമ്മ അന്വേഷിച്ച് കണ്ടുകിട്ടി, ആ നാണയം കട്ടി കിട്ടിയപ്പോൾ വളരെ സന്തോഷിച്ചു, എൻ്റെ നാണയം കണ്ടുകിട്ടി. അത് വാസ്തവത്തിൽ മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ചാണ് പറയുന്നത്, അത് ആ ഫരിസേയരെക്കുറിച്ചാണ് പറയുന്നത്. ഫരിസേയരെല്ലാവരും ദൈവഭവനത്തിലെ അംഗങ്ങളാണെങ്കിലും പിതാവ് ദൈവം പിതാവാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഈ മൂത്ത മകൻ പിതാവിനോടൊപ്പം ഉണ്ടെങ്കിലും അവൻ ആ ഭവനത്തിലെ അവകാശിയാണെന്നോ ആ ഭവനത്തിൽ പിതാവിൻ്റെ മകനാണെന്നും അവൻ മനസ്സിലാക്കുന്നില്ല. അതാണ് അവിടുത്തെ മറ്റൊരു രഹസ്യം. ഞാൻ ഇക്കാലമത്രയും അപ്പന് ദാസ്യവേല ചെയ്തിട്ടു, അല്ലെങ്കിൽ അങ്ങേക്ക് ദാസ്യവേല ചെയ്തു. കണ്ടോ, ദാസ്യവേല. നമ്മൾ ദാസന്മാരല്ല, നമ്മൾ മക്കളാണ്. അതുകൊണ്ട് അവൻ്റെ ഹൃദയം ആനന്ദിക്കുന്നില്ല. അപ്പോഴാണ് അപ്പൻ പറയുന്നത്, മകനേ, നീ എപ്പോഴും എൻ്റെ കൂടെയല്ലേ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലടാ. പ്രൈസ് ദി ലോർഡ്. ദിസ് ഈസ് അവർ സ്ലോഗൻ. പിതാവേ, അങ്ങേക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ്, നമ്മൾ മക്കളാണ്,
നിങ്ങൾ ആര് തന്നെയായാലും എന്തൊരവസ്ഥയിലായാലും എത്ര പാപക്കുഴിയിലായാലും നിങ്ങളെ ആലിംഗനം ചെയ്ത് അതിൽ നിന്നും പൊക്കിയെടുക്കുന്ന ദൈവമാണ് പറയും, മകനേ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് മക്കളെയും നമ്മൾ മനസ്സിൽ കാണണം. നമ്മൾ ഈ രണ്ട് മക്കളുടെ അവസ്ഥയിലായാലും ദൈവം നമ്മളെ തൻ്റെ വാത്സല്യത്തോടെ രക്ഷിക്കും എന്ന് മനസ്സിൽ കാണണം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇതാണ് പുതിയ നിയമത്തിലെ വലിയ ഒരു ഉദാഹരണം. ആ ജ്യേഷ്ഠ സഹോദരൻ പോലെ അല്ല നമ്മൾ, പിന്നെയോ ശരിയായ മാർഗത്തിലേക്ക് മടങ്ങി വന്ന യുവാവായ പാപിയെയാണ് ഈശോ പുകഴ്ത്തുന്നത്. അവൻ പാപിയാണെങ്കിലും അവൻ മടങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മടങ്ങി വരാനുള്ള എല്ലാ പാതയും ഉണ്ട്. നമുക്ക് പിതാവിൻ്റെ ആ വാത്സല്യത്തിലേക്ക് മടങ്ങി വരാം. ഇനിയാണ് ഈശോയെക്കുറിച്ച് തന്നെയാണ് പരിശുദ്ധ പിതാവ് അവതരിപ്പിക്കുന്നത്. 13-ാമത്തെ പാരഗ്രാഫ്, നിത്യ യൗവനത്തിനുടമയായ ഈശോ തന്നെ എന്നും യൗവനയുക്തമായ ഒരു ഹൃദയം നമുക്ക് തരാൻ ഇച്ഛിക്കുന്നു. ഈ വാക്ക് ഒരുപാട് സ്ഥലത്ത് പിതാവ് ഇനിയും പറയും. ഈശോയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിത്യ യൗവനത്തിനുടമയായ ഈശോ, നിത്യ യൗവനം, ഒരു എറ്റേണൽ യൂത്ത്ഫുൾനെസ്, ഒരു എറ്റേണൽ യൂത്ത്ഫുൾനെസ്, നിത്യ യൗവനം, എന്നും യൗവനയുക്തമായ ഒരു ഹൃദയം നമുക്ക് തരാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. 1 കൊരിന്ത്യോസ് 5:7 എന്ന ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി യൗവനം നിറഞ്ഞ ഒരു പുതു മനുഷ്യനെ ധരിക്കാൻ വിശുദ്ധ പൗലോസ് നമ്മെ ക്ഷണിക്കുന്നു. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3:9-10 വാക്യങ്ങൾ, നിരന്തരം നവീകരിക്കപ്പെടുന്നു. 10, യൗവനമാർന്ന പുതിയ മനുഷ്യൻ, പുതുമനുഷ്യൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്തെന്ന് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നു, കാരുണ്യം, കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കൊളോസോസ് 3:12-13 വാക്യങ്ങൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള യൗവനമെന്നാൽ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു ഹൃദയമുണ്ടായിരിക്കുക എന്നതാണ്. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മെ അകറ്റുന്നതെല്ലാം ആത്മാവിനെ വാർദ്ധക്യത്തിലെത്തിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉപസംഹരിക്കുന്നു, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. കൊളോസോസ് 3:14. നിത്യ യൗവനം നമ്മുടെ ജീവിതത്തിൽ യുവാക്കളാണ്. എന്നാൽ ആ യുവത്വത്തിൻ്റെ യുവത്വം യേശുവിൻ്റെ യുവത്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ മനുഷ്യൻ യേശുക്രിസ്തുവാണ്. പഴയ മനുഷ്യൻ ആദത്തിൻ്റെ സ്വഭാവങ്ങളുള്ളവരും ഫരിസേയ മനോഭാവം, മറ്റുള്ളവരെ വിമർശിക്കുക, മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക, മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷത്തോടും കൂടി പെരുമാറുക, ഇതൊന്നും പുതിയ മനുഷ്യൻ്റെ അല്ല. നിത്യ യൗവനം ആർന്ന പുതിയ മനുഷ്യൻ എന്ന് വിവക്ഷിക്കുന്നത് എന്തെന്ന് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നു, എന്താണ്? കാരുണ്യം. അതാണ് എല്ലാവരോടും കരുണ, ദയ, വിനയം, സൗമ്യത, ക്ഷമ. ഇത് ഈശോയുടെ സ്വഭാവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് ഈ സ്വഭാവം നമ്മളിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നത്. അതെല്ലാം പിന്നീടുള്ള ഭാഗങ്ങളിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഒരാൾക്ക് മറ്റൊരാളോടുള്ള പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച്
സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. ക്ഷമിക്കുക, സ്നേഹിക്കുക, ക്ഷമിക്കുക, സ്നേഹിക്കുക, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ലവ് ആൻഡ് ഫർഗീവ്, ലവ് ആൻഡ് ഫർഗീവ്, ലവ് ആൻഡ് ഫർഗീവ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള യൗവനമെന്നാൽ സ്നേഹിക്കുവാൻ കഴിവുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കുക എന്നതാണ്. അതാണ് എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മെ അകറ്റുന്നതെല്ലാം ആത്മാവിനെ വാർദ്ധക്യത്തിലെത്തിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഉപസംഹരിക്കുന്നു, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. പരിശീലിക്കണം എന്നാണ് പറയുന്നത്, സ്നേഹം. അപ്പം ആ ദൈവസ്നേഹത്തിൻ്റെ ആർജവത്വം പരിശുദ്ധാത്മാവിലൂടെ, ഈശോയിലൂടെ നമ്മളിലേക്ക് ഒഴുകി നമ്മളിൽ ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ജീവിക്കണം. ക്രൈസ്റ്റ് ഈസ് അലൈവ്. ക്രിസ്തു ജീവിക്കുന്നു നമ്മളിൽ. ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിലെ പഴയ മനുഷ്യൻ ഉരിഞ്ഞ് മാറ്റപ്പെട്ടിരിക്കുന്നു, നമ്മളിൽ പുതിയ മനുഷ്യനാണ്. അപ്പം ആ പുതിയ മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകുമ്പോഴാണ് ഇത് സാധിക്കുകയുള്ളൂ. ഇത് മാനുഷികമായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് പൗലോസ് ലിഖിത റോമാക്കാർക്ക് ഇത് ലേഖനം 8:11 പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഹല്ലേലൂയ. 14-ാമത്തെ പാരഗ്രാഫിൽ പറയുകയാണ്, യുവജനങ്ങളെ അവഗണനയോടെ നോക്കുന്നവരോ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന മനോഭാവമുള്ളവരോ ആയ മുതിർന്നവരെ ഈശോയ്ക്ക് ആവശ്യമില്ല എന്ന കാര്യം നമുക്ക് ഓർക്കാം. അതിന് വിപരീതമായി അവിടെ നൂന്നിപ്പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെ ആകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെ ആകണം. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം പ്രായം ആനുകൂല്യങ്ങൾക്ക് ആധാരമല്ല. ചെറുപ്പമായിരിക്കുക എന്നത് മഹാത്മ്യക്കുറവായോ മേന്മക്കുറവായോ കണക്കാക്കേണ്ടതില്ല. പ്രായം എന്ന് പറഞ്ഞാൽ പ്രായം ആനുകൂല്യങ്ങൾക്ക് ആധാരമല്ല, ചെറുപ്പമായിരിക്കുക എന്നതാണ്. ഓക്കെ, തുടർന്ന് 15-ാമത്തെ ഖണ്ഡികയിൽ യുവജനങ്ങളെ സഹോദരരെന്ന പോലെ പരിഗണിച്ച് അവരോട് പെരുമാറണമെന്ന് ദൈവവചനം നിർദ്ദേശിക്കുകയും 1 Timothy 5:1 മക്കൾ നിരുന്മേഷരാകാതിരിക്കാൻ അവരെ പ്രകോപിക്കരുതെന്ന് കൊളോസ്യലേഖനം 3:21 മാതാപിതാക്കളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ചെറുപ്പക്കാർ നിരുത്സാഹപ്പെടേണ്ടവരല്ല, അവർ വൻ കാര്യങ്ങൾ സ്വപ്നം കാണേണ്ടവരാണ്, വിശാലമായ ചക്രവാളങ്ങൾ തേടേണ്ടവരാണ്, ഉന്നത കാര്യങ്ങൾ ലക്ഷ്യം വെക്കേണ്ടവരാണ്, നേരിടേണ്ടവരാണ്, വെല്ലുവിളികളെ നേരിടേണ്ടവരാണ്, വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടവരാണ്. കൂടുതൽ മേന്മയുള്ള ഒന്നിനെയും കെട്ടിപ്പടുക്കുവാൻ തങ്ങളുടെ ഏറ്റവും ഉത്തമമായതിനെ സമർപ്പിക്കാനുള്ളവരാണ്. അതിനാലാണ് പ്രത്യാശ കൈവിടരുതെന്ന് ഞാൻ യുവജനങ്ങളെ നിരന്തരം ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഓരോരുത്തരോടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ യൗവനത്തെ ആരും അപമതിക്കാതിരിക്കട്ടെ. 1 Timothy 4:12 നിന്റെ യൗവനത്തെ ആരും അപമതിക്കാതിരിക്കട്ടെ. എന്തോരു ശക്തമാണ്! ഓ പരിശുദ്ധാത്മാവേ, എന്താണ് ആ പറയണതെന്ന് ചിന്തിച്ചോ. നമ്മൾ ആരാണ്? ഓരോ യുവാക്കളെയും മാതാപിതാക്കളെ ചെറുപ്പക്കാർ നിരുത്സാഹപ്പെടേണ്ടവരല്ല, അവർ വൻ കാര്യങ്ങൾ സ്വപ്നം കാണേണ്ടവരാണ്. നമുക്ക് മനസ്സിലായി ജോസഫിൻ്റെ സ്വപ്നങ്ങൾ, വിശാല ചക്രവാളങ്ങൾ തേടേണ്ടവരാണ്. ആമേൻ. സ്നേഹമുള്ളവരെ, ഇത് എൻ്റെയും ജീവിതമാണ്. ഞാൻ കഴിഞ്ഞ 28-30 വർഷമായിട്ട് ഞാൻ നല്ല ഒരു ജീവിതം എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ
ഈ വിളി സ്വീകരിച്ചത്, ഞാൻ ഈ ശബ്ദം കേട്ടത്, എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരിക. ഞാൻ എൻ്റെ ജോലിയും എൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങളെയും വിട്ടു. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു, അന്ന് എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിയ വാക്ക്, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനാണെങ്കിൽ ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യും. അതാണ് ഇവിടെ ഞാൻ വായിക്കുമ്പോൾ എന്നെ തന്നെ ഞാൻ അതിൽ കാണുകയാണ്. അവർ വൻ കാര്യങ്ങൾ സ്വപ്നം കാണേണ്ടവരാണ്. ആമേൻ. വിശാലമായ ചക്രവാളങ്ങൾ തേടേണ്ടവരാണ്. ആമേൻ. നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ടവരല്ല. എന്തെല്ലാം പുതിയ പുതിയ വലിയ വലിയ കാര്യങ്ങൾ ഇനിയും ലോകത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. വിശാലമായ ചക്രവാളങ്ങൾ, ഉന്നത കാര്യങ്ങൾ ലക്ഷ്യം വെക്കേണ്ടവരാണ്. നമ്മൾ നമ്മുടെ ജീവിതം, നമ്മുടെ പഠനം, നമ്മുടെ വീട്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുട്ടികൾ, അങ്ങനെ നമ്മുടേതായ ഒരു ചെറിയ കുടുംബജീവിതത്തിൽ മാത്രം ഒതുക്കി നിൽക്കാനല്ല. നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഭൂമിയുടെ ഉപ്പാണ്. ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ പ്രത്യേകം യുവാക്കളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇഫ് യു നോ ഹൂ യു ആർ ആൻഡ് ഇഫ് യു നോ ഹൂ ഈസ് ഇൻ യു, യു വിൽ മേക്ക് ദിസ് വേൾഡ് അപ് സൈഡ് ഡൗൺ. നീ ആരെന്നും നിന്നിലാരെന്നും നീ അറിഞ്ഞാൽ നീ ഈ ലോകത്തെ തകിടം മറിക്കും. ഇത് സിയന്നായിലെ വിശുദ്ധ കത്രീനായുടെ വെളിപ്പെടുത്തലാണ്, അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷനാണ്. അവരെപ്പോഴും പറഞ്ഞിരുന്നത് ജോൺ പോൾ രണ്ടാമൻ എടുത്തു പറയുകയായിരുന്നു. അതുതന്നെയാണ് ഇവിടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് പരിശുദ്ധ പിതാവ് പറയുന്നത്, ചെറുപ്പക്കാർ നിരുത്സാഹപ്പെടേണ്ടവരല്ല, അവർ വൻ കാര്യങ്ങൾ സ്വപ്നം കാണേണ്ടവരാണ്, വിശാലമായ ചക്രവാളങ്ങൾ തേടേണ്ടവരാണ്, ഉന്നത കാര്യങ്ങൾ ലക്ഷ്യം വെക്കേണ്ടവരാണ്, നേരിടേണ്ടവരാണ്, വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടവരാണ്. കൂടുതൽ മേന്മയുള്ള ഒന്നിനെ കെട്ടിപ്പടുക്കുവാൻ തങ്ങളുടെ ഏറ്റവും ഉത്തമമായതിനെ സമർപ്പിക്കാനുള്ളവരാണ്. അതിനാലാണ് പ്രത്യാശ കൈവിടരുതെന്ന് ഞാൻ യുവജനങ്ങളെ നിരന്തരം ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഓരോരുത്തരോടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ യൗവനത്തെ ആരും അപമതിക്കാതിരിക്കട്ടെ. 1 തിമോത്തി 4:12. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്, നിങ്ങളത് എടുത്ത് വായിക്കുക. 16-ാമത്തെ പാരഗ്രാഫ്. എന്നിരുന്നാൽ തന്നെയും, ഇനി അതിൻ്റെ ഒരു മറുവശമാണ്, ചെറുപ്പക്കാർ മുതിർന്നവരുടെ അധികാരത്തെ ആദരിക്കുവാനും ഉദ്ബോധിക്കപ്പെടുന്നു. 1 പത്രോസ് 5:5. മുതിർന്നവരോട് വലിയ ബഹുമാനം പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതിൽ ബൈബിൾ ഒരിക്കലും വിരമിക്കുന്നില്ല. കാരണം അവർക്ക് അനുഭവ സമ്പത്ത്, ജയാപജയങ്ങളും ജീവിതത്തിൻ്റെ ആനന്ദങ്ങളും കഷ്ടപ്പാടുകളും അതിൻ്റെ സ്വപ്നങ്ങളും ആശാഭംഗങ്ങളും അവർ അനുഭവിച്ചറിഞ്ഞിട്ട് അവരുടെ ഹൃദയങ്ങളുടെ നിശബ്ദതയിൽ നാം തെറ്റിൽ വീഴാതിരിക്കാനും തെറ്റായ വാഗ്ദാനങ്ങൾക്ക് വശംവദരാകാതിരിക്കാനും നമ്മെ പഠിപ്പിക്കാൻ ഉതകുന്ന അനുഭവശേഖരം അവർക്കുണ്ട്. ഏതാനും ചില പരിമിതികളെ അംഗീകരിക്കാനും നമ്മുടെ ആവേശങ്ങളെ നിയന്ത്രിക്കാനും ഒരു പ്രാചീന ഗുരുവര്യൻ ആവശ്യപ്പെടുന്നു, ആത്മനിയന്ത്രണം പാലിക്കാൻ യുവാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുക. 2 തിമോത്തി 2:5. യുവത്വത്തെ അന്ധമായി പൂജിക്കുകയോ, മറ്റുള്ളവർ മുതിർന്നവരായതുകൊണ്ട് വേറൊരു തലമുറയിൽപ്പെട്ടവരായതുകൊണ്ട് മാത്രം അവരെ തള്ളിക്കളയുകയോ ചെയ്യുന്നത് ഒട്ടും സഹായകമാകുകയില്ല. തങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതുമായവ പുറത്തെടുക്കാൻ ജ്ഞാനികൾ പ്രാപ്തരാണെന്ന് ഈശോ അരുളി ചെയ്യുന്നു. 10:13. ജ്ഞാനിയായ ഒരു യുവാവ് ഭാവിയോട് തുറവുള്ളവരാണ്, എന്നിരുന്നാലും മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതിന് അവനാകും. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കളുടെ ഒരു പ്രത്യേകത, മാതാപിതാക്കളോ അവരെല്ലാം ലാസ്റ്റ് ജനറേഷൻ, നമ്മൾക്ക് മനസ്സിലാകാത്തവരാണ്. അവരെ ബഹുമാനിക്കുകയോ
അവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതിരിക്കുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ശരിയല്ല. അവരുടെ വലിയ ഒരനുഗ്രഹമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത്. നാലാം പ്രമാണം പറയുന്നത് ഒരേ ഒരു കൽപ്പനയേ ഉള്ളൂ, മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേക ഒരു അനുഗ്രഹ വാഗ്ദാനം, അനുഗ്രഹ വാഗ്ദാനമുള്ള ഒരേ ഒരു കൽപ്പന, ഒരു ബോണസ്. നീ കൊന്നില്ല, കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കൊന്നില്ലെങ്കിൽ നിനക്ക് പ്രത്യേക അനുഗ്രഹമൊന്നും കിട്ടില്ല. മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മോഷ്ടിക്കാതിരുന്നാൽ നിനക്ക് പ്രത്യേക അനുഗ്രഹമൊന്നും കിട്ടില്ല. എന്നാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അങ്ങനെ ബഹുമാനിക്കുമ്പോൾ നമ്മൾക്ക് മറ്റൊരു അനുഗ്രഹം, വാഗ്ദാനം അത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ തന്നെ ചിലപ്പോൾ പറയും, ആ നിങ്ങൾ വലുതായി, ഇനി നിങ്ങൾ ഇഷ്ടമായി ചെയ്തോ. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയണത്? പറഞ്ഞാൽ കേൾക്കില്ല, പിന്നെ എന്തിനാണ് അവരെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണം വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ വിവേചനം വേണം, നമുക്കിഷ്ടമുള്ളത് ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും മാതാപിതാക്കൾ എന്താ നിങ്ങളുടെ അഭിപ്രായം? മുതിർന്നവരുടെ അധികാരത്തെ ആദരിക്കുവാനും ഉദ്ബോധിക്കപ്പെടുന്നു 1 Petrus 5:5. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് അവരെ ബഹുമാനിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രോർഡിനറി അനുഗ്രഹം നമുക്ക് അതിലൂടെ തന്നെ കിട്ടും. മുതിർന്നവരോട് വലിയ ബഹുമാനം പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതിൽ ബൈബിൾ ഒരിക്കലും വിരമിക്കുന്നില്ല. അതിപ്പോൾ ഏതവസ്ഥയിലും മക്കൾ മാതാപിതാക്കളിലൂടെ ഒഴുകുന്ന പ്രത്യേക അനുഗ്രഹത്തിന് അവകാശികളാണ്. ആ അനുഗ്രഹം ലഭിക്കുന്നതിന് അവരെ ബഹുമാനിക്കണം. അവരെല്ലാം പഴഞ്ചന്മാരാണ്, വി ഹാവ് അവർ ഓൺ ഫ്രീഡം, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമായി ചെയ്യാം, ചെയ്തോ. അപ്പോൾ ഇത്രയും കിട്ടില്ല, അത് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹം, ആ അനുഗ്രഹം കിട്ടില്ല. നമ്മൾക്കനുസരിച്ചുള്ള പ്രവൃത്തി, നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ല പ്രവൃത്തിക്കനുസരിച്ചുള്ള അനുഗ്രഹം കിട്ടും. പക്ഷെ ആ എക്സ്ട്രോർഡിനറി ബ്ലെസ്സിങ് വിച്ച് ഈസ് പ്രോമിസ്ഡ് വി വിൽ നോട്ട് ഗെറ്റ്. ഇന്നത്തെ കാലഘട്ടത്തിന് അറിവില്ലാത്തൊരു കാര്യം ഇതാണ്. അതുകൊണ്ട് യുവതി യുവാക്കന്മാരെ, മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഈശോ തന്നെ അതിനൊരു മാതൃകയാണ്. അപ്പോൾ ഇവിടെ പരിശുദ്ധ പിതാവ് പറയുകയാണ്, മുതിർന്നവരോട് വലിയ ബഹുമാനം പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതിൽ ബൈബിൾ ഒരിക്കലും വിരമിക്കുന്നില്ല. മാർപ്പാപ്പ പറയുന്നതല്ല ഇത്, ബൈബിൾ പറയുന്നത് മാർപ്പാപ്പ എടുത്ത് പറയുകയാണ്. കാരണം അവർക്ക് അനുഭവ സമ്പത്തും ജയാപജയങ്ങളും ജീവിതത്തിൻ്റെ ആനന്ദങ്ങളും കഷ്ടപ്പാടുകളും അതിൻ്റെ സ്വപ്നങ്ങളും ആശാഭംഗങ്ങളും അവർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ ഹൃദയങ്ങളുടെ നിശബ്ദതയിൽ നാം തെറ്റിൽ വീഴാതിരിക്കാനും തെറ്റായ വാഗ്ദാനങ്ങൾക്ക് വശംവദരാകാതിരിക്കാനും നമ്മെ പഠിപ്പിക്കാൻ ഉതകുന്ന അനുഭവ ശേഖരം അവർക്കുണ്ട്. അതാണ് ഏതാനും ചില പരിമിതികളെ അംഗീകരിക്കാനും നമ്മുടെ ആവേശങ്ങളെ നിയന്ത്രിക്കാനും ഒരു പ്രാചീന ഗുരുവര്യൻ ആവശ്യപ്പെടുന്നു. ആത്മനിയന്ത്രണം പാലിക്കാൻ യുവാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുക. തീത്തോസ് 2:5. യുവത്വത്തെ അന്ധമായി പൂജിക്കുകയോ മറ്റുള്ളവർ മുതിർന്നവരായതുകൊണ്ട് വേറൊരു തലമുറയിൽപ്പെട്ടവരായതുകൊണ്ട് മാത്രം അവരെ തള്ളിക്കളയുകയോ ചെയ്യുന്നത് ഒട്ടും സഹായകമാകുകയില്ല. തങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതുമായവ പുറത്തെടുക്കാൻ ജ്ഞാനികൾ പ്രാപ്തരാണെന്ന് ഈശോ അരുളി ചെയ്യുന്നു. 13:52. ജ്ഞാനിയായ ഒരു യുവാവ്, ദേരിഗോ, അതാണ് ദൈവിക ജ്ഞാനം. ഭാവിയോട് തുറവുള്ളവനാണ്. എന്നിരുന്നാലും മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നതിന് അവനാകും. അത് ജ്ഞാനമാണ്. അനുഭവസമ്പന്നരായ മാതാപിതാക്കളെയും പ്രായമായവരെയും ബഹുമാനിച്ച് അവരുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പങ്കുവയ്ക്കണം. അപ്പോഴാണ് അത് ജ്ഞാനമാണ്. 17-ാമത്തെ പാരഗ്രാഫിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ
കൽപ്പനകളെക്കുറിച്ച് ഈശോ പറയുന്നത് ശ്രവിച്ചപ്പോൾ ചെറുപ്പം മുതൽ ഞാൻ ഇതെല്ലാം പാലിക്കുന്നു. മർക്കോസ് 10:20 ഒരു യുവാവ് യേശുവിൻ്റെ അടുത്ത് വന്നു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു നീ കൽപ്പനകളെല്ലാം പാലിക്കണം. അപ്പോൾ അവൻ പറയാണ് ഞാനിതെല്ലാം ചെറുപ്പം മുതൽ പാലിക്കുന്നു എന്ന് പറയുന്ന ഒരു യുവാവിനെ നാം കണ്ടുമുട്ടുന്നു. കണ്ടോ, ചെറുപ്പം മുതൽ. സങ്കീർത്തകൻ ഇക്കാര്യം പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശയം. ചെറുപ്പം മുതൽ അങ്ങനെ പരിശീലിപ്പിച്ചു, അങ്ങനെ പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. സങ്കീർത്തനം 71:5-17, കർത്താവേ അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ചെറുപ്പം മുതൽ അങ്ങനെ പരിശീലിപ്പിച്ചു, ഞാൻ എപ്പോഴും അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ പ്രഘോഷിക്കുന്നുണ്ടോ. ആ ചെറുപ്പം നമ്മുടെ ഹൃദയം ദൈവത്തിന് തുറന്നിട്ടുകൊണ്ടും വ്യത്യസ്തമായ രീതിയിൽ ജീവിച്ചുകൊണ്ടും യൗവനം നന്നായി ചെലവഴിക്കുന്നതിൽ നാം ഒരിക്കലും ഖേദിക്കരുത്. നമ്മുടെ യൗവനത്തിൽ നിന്ന് യാതൊന്നിനെയും ഇതൊന്നും എടുത്ത് കളയുന്നില്ല, പ്രത്യുത അതിനെ ശക്തിപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യുന്നു. എൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടുന്നു. സങ്കീർത്തനം 103:5, കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഇക്കാരണത്താൽ വിശുദ്ധ അഗസ്തീനോസ് വിലപിച്ചു, എന്നും സനാതനവും നിത്യനൂതനവുമായ സൗന്ദര്യമേ നിന്നെ സ്നേഹിക്കാൻ ഇത്ര വൈകിപ്പോയി, നിന്നെ സ്നേഹിക്കാൻ ഞാൻ വൈകിപ്പോയി. കൺഫെഷൻ, മൈ കൺഫെഷൻ. എന്നിട്ടും യൗവനം മുതൽ ദൈവത്തോട് വിശ്വസ്തനായിരുന്ന ആ ധനികനായ മനുഷ്യൻ വരും വർഷങ്ങളിൽ തൻ്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിച്ചു. തൻ്റെ സമ്പത്തിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നതിന് അവൻ മുൻഗണന നൽകി. മർക്കോസ് 10:22, മർക്കോസ് 10 കാണുന്ന ആ ധനികനായ യുവാവ് ചെറുപ്പം മുതലേ കൽപ്പനകളെല്ലാം പാലിച്ചു എന്ന് പറഞ്ഞെങ്കിലും അവസാനം ഈശോ അവനോട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട്. ആ എന്നത് കൂടി വേഗം പറഞ്ഞാൽ ഞാൻ അത് പാലിക്കാം. ഈശോ പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എൻ്റെ പിന്നാലെ വരുവിൻ. ഓ, എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനോ? ഓ, ബൈ ബൈ പറഞ്ഞ ആൾ പോയി എന്നാ പറയണേ. അപ്പോൾ അവിടെ അവൻ്റെ ഹൃദയം ദൈവത്തേക്കാൾ കൂടുതൽ അവൻ്റെ സമ്പത്തിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസം. നമ്മൾ ആർക്കൊന്നാം സ്ഥാനം കൊടുക്കുന്നു? ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു, ക്രൈസ്റ്റ് ഈസ് അലൈവ്. എങ്കിൽ ആ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ ആ ക്രിസ്തു കാണിച്ചു തരുന്ന പാതയിലൂടെ നമുക്കത് നീങ്ങിയാൽ മതി. അതാണ് 23 സങ്കീർത്തനം, കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടെ എനിക്ക് വിശ്രമമരുളുന്നു. കണ്ടോ, കർത്താവാണ് എൻ്റെ ഇടയൻ. ക്രൈസ്റ്റ് ഈസ് അലൈവ്, ദാറ്റ് റീസൺ ലോർഡ് ഈസ് ഇൻ മീ. ക്രിസ്തു ജീവിക്കുന്നു. 18 പാരഗ്രാഫിൽ മറുവശത്ത് മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയെ സമീപിച്ച് തനിക്ക് എന്തെങ്കിലും ഇനിയും അധികമായി ചെയ്യാനാകുമോ, വാക്യം 20 എന്ന് ചോദിക്കുന്ന യുവാവിനെ നാം കണ്ടെത്തുന്നു. പുത്തൻ 19:20-22, പുത്തൻ ചക്രവാളങ്ങളെയും വലിയ വെല്ലുവിളികളെയും തേടുന്ന യുവസഹജമായ അരൂപിയോടുള്ള തുറവ് ഇതിൽ അവൻ പ്രകടമാക്കുന്നു. പക്ഷെ അവൻ്റെ അരൂപി വാസ്തവത്തിൽ അത് യുവചൈതന്യമുള്ളതായിരുന്നില്ല. കാരണം അവൻ ധനത്തോടും സുഖസൗകര്യങ്ങളോടും അത്രയ്ക്ക് കെട്ടുപിണഞ്ഞ് കഴിഞ്ഞിരുന്നു. കൂടുതലായിട്ട് എന്തെങ്കിലും പ്രാപിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചെങ്കിലും ഔദാര്യം കാട്ടാനും അവൻ്റെ ലൗകിക നന്മകൾ വിതരണം ചെയ്യാനും ഈശോ അവനോട് ആവശ്യപ്പെട്ടപ്പോൾ തനിക്കുള്ളതെല്ലാം കൈവിടാനാവില്ലെന്ന് അവൻ മനസ്സിലാക്കി. അവസാനം
ഈ വാക്കുകൾ കേട്ട യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അത് അതേ യുവാവ് തന്നെയാണ്. അവൻ തൻ്റെ യൗവനം കളഞ്ഞു കുളിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ നീങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമാകും. നമ്മളിൽ ക്രിസ്തു ജീവിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ക്രിസ്തു ജീവിക്കുന്ന ആ ക്രിസ്തുവിൽ ലയിച്ച് ക്രിസ്തു കാണിച്ചു തരുന്ന പാതയിലൂടെ മുന്നേറിയാൽ നമ്മുടെ ജീവിതം ക്രിസ്തു ആയി മാറും. പ്രൈസ് ദി ലോർഡ്. ആ യുവാവിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവിനെ കണ്ടിട്ടും എന്നാൽ പ്രമാണങ്ങളെല്ലാം പാലിച്ചവനായിട്ടും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ ഈശോയിൽ നിന്നും തിരിച്ചുപോയത് തൻ്റെ സമ്പത്തിനോട് ദൈവത്തേക്കാൾ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിട്ടാണ്. ഇനി പരിശുദ്ധപിതാവ് നമ്മൾക്ക് കാണിച്ചു തരുന്നത് ജ്ഞാനം. അതാണ് ജ്ഞാനമില്ലായ്മ. ആ യുവാവിൻ്റെ ജ്ഞാനമില്ലായ്മയല്ലേ? അതിനാലാണ് 19-ാമത്തെ പാരഗ്രാഫിൽ സുവിശേഷത്തിലെ വലിയ ഒരു ഉപമയാണ് 10 കന്യകമാരുടെ ഉപമ. അതിൽ 5 പേർ വിവേകവതികളായിരുന്നു, മറ്റുള്ള 5 പേർ വിവേകശൂന്യരായിരുന്നു. യുവാക്കളെ, യുവതികളെ, നമുക്കെന്തെല്ലാം ഉണ്ടായാലും ജ്ഞാനമില്ലെങ്കിൽ ഈ യുവാവിനെ പോലെ അവൻ പ്രമാണങ്ങളെല്ലാം അനുസരിക്കുന്നവനായിരുന്നു, അവന് വലിയ ധനസമ്പത്തുകളുണ്ടായിരുന്നു, അവൻ യേശുവിനെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടും ഈശോയോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കണമെങ്കിൽ 19-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, മറ്റുള്ളവർ ശ്രദ്ധ വ്യതിചലിപ്പിച്ചും ഉറക്കം തൂങ്ങിയും ഇരുന്നപ്പോൾ ഒരുങ്ങിക്കാത്തിരുന്ന ജ്ഞാനികളായ യുവതികളുടെ ഒരു ഗണത്തെക്കുറിച്ചും സുവിശേഷത്തിൽ പരാമർശിക്കുന്നുണ്ട്. മത്തായി 25:1-13 വാക്യങ്ങളിൽ വ്യഗ്രചിത്തരായി ജീവിതത്തിൻ്റെ ഉപരിപ്ലവ തലത്തിൽ മാത്രം നിലകൊണ്ട് പകുതി ഉറങ്ങി അർത്ഥപൂർണമായ ബന്ധങ്ങളെ പുലർത്താതെയോ ജീവിതത്തിൻ്റെ ആഴത്തിലുള്ളവയെ അനുഭവിക്കാതെയോ നമുക്ക് നമ്മുടെ യൗവനം ചെലവഴിക്കാനാകും? ഒന്നുകൂടി, ഇത്തിരി ബുദ്ധിമുട്ടാണത് മനസ്സിലാക്കാൻ. മറ്റുള്ളവർ ശ്രദ്ധ വ്യതിചലിപ്പിച്ചും ഉറക്കം തൂങ്ങിയും ഇരുന്നപ്പോൾ ഒരുങ്ങിക്കാത്തിരുന്ന ജ്ഞാനികളായ യുവതികളുടെ ഒരു ഗണത്തെക്കുറിച്ച് സുവിശേഷം പരാമർശിക്കുന്നുണ്ട്. ജ്ഞാനികളായ കന്യകമാർ കണ്ടോ, യൂത്ത്. മത്തായി 25:1-13 വ്യഗ്രചിത്തരായി ജീവിതത്തിൻ്റെ ഉപരിപ്ലവ തലത്തിൽ മാത്രം നിലകൊണ്ട് പകുതി ഉറങ്ങി അർത്ഥപൂർണമായ ബന്ധങ്ങളെ പുലർത്താതെയോ ജീവിതത്തിൻ്റെ ആഴത്തിലുള്ളവയെ അനുഭവിക്കാതെയോ നമുക്ക് നമ്മുടെ യൗവനം ചെലവഴിക്കാനാകും? അതാണ് ഈ രീതിയിൽ നിസ്സാരവും കഴമ്പില്ലാത്തതുമായ വിധം നമ്മുടെ ഭാവിയെ പരിഗണിക്കാനാകും. മറിച്ച് മനോഹരമായും മഹത്തുമായ കാര്യങ്ങളെ അഭിലക്ഷിച്ചുകൊണ്ട് ജീവസുറ്റതും അന്തസ്ഥിതമായ സമ്പത്ത് നിറഞ്ഞതുമായ ഒരു ഭാവി സൂക്ഷിച്ചു വയ്ക്കാനായി നമ്മുടെ യൗവനത്തെ ചെലവഴിക്കാനാകും. അതാണ് ജ്ഞാനികൾ. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ അഥവാ പ്രാരംഭ കൂതാശകളിലൂടെ നമ്മിലേക്ക് വന്നിരിക്കുന്ന ജ്ഞാനം തുറക്കണം. ആ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ മാത്രമേ വിവേകവതികളായ കന്യകമാരെ നമുക്ക് മനസ്സിലാകുള്ളൂ. 20 നിങ്ങളുടെ ആന്തരിക ചൈതന്യവും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ഉന്മേഷവും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും നിങ്ങളുടെ ഔദാര്യവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതാണ് വിധവയുടെ മരിച്ച മകൻ്റെ മുമ്പിൽ ഒരിക്കൽ നിന്നതുപോലെ
ഈശോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഇനി മറ്റൊരു അവസ്ഥയാണ്, നമ്മളൊരു മരിച്ച അവസ്ഥയിലാണെന്ന് വിചാരിച്ചോ. എന്താണ്? നിങ്ങളുടെ ആന്തരിക ചൈതന്യവും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ഉന്മേഷവും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും നിങ്ങളുടെ ഔദാര്യവും നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ഒരു ഹോപ്പുമില്ല, എല്ലാം പോയി എന്ന അവസ്ഥയിലാണെങ്കിലും അതാണ് മരിച്ച അവസ്ഥ. വിധവയുടെ മരിച്ച മകൻ്റെ മുമ്പിൽ, യുവാവാണവന്, ഒരിക്കൽ നിന്നതുപോലെ ഈശോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ സർവശക്തി പ്രഭാവത്തോടുകൂടി അവിടുന്ന് നിന്നോട് ഉണർത്തിക്കുന്നു, യുവാവേ ഞാൻ പറയുന്നു എഴുന്നേൽക്കുക. Young man, I say to you, arise. Luke 7:14. Praise the Lord. Christ is alive. Christu jeevikkunnu. Vidhavayude magan, yuvave, ezhunnelku. Appol idha marichavan ezhunnelku. ഇതെല്ലാത്തിനും ആത്മീയമായ ഭയങ്കര ഡൈനാമിക് പവറാണത്. നമ്മളുടെ ജീവിതം ഒരു തരത്തിലും നശിക്കാനോ വിട്ടുകൊടുക്കില്ല. കാരണം നാം കർത്താവിൻ്റേതാണ്, കർത്താവ് നമ്മുടേതാണ്, കർത്താവ് നിന്നോട് കൂടെയാണ്, നാം കർത്താവിനോട് കൂടെയാണ്. ഇതാണ് ആമുഖമായിട്ട് തന്നെ പിതാവ് പറഞ്ഞത്. 21. തീർച്ചയായും തിരുവചനത്തിലെ മറ്റനേകം ഭാഗങ്ങൾ നമ്മുടെ ഈ അവസ്ഥയെക്കുറിച്ച് വെളിച്ചം വീശാൻ സഹായകമാകും. അവയിൽ ചിലത് തുടരുന്നു വരുന്ന അധ്യായങ്ങളിൽ നാം പരിഗണിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹോ ഈശോയേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ചിന്തകൾ സത്യമായും ഉത്ഥാനത്തിൻ്റെ ആ വീരോചിതമായ പുനരുജ്ജീവന ശക്തി, പുനർസൃഷ്ടിക്കുന്ന ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കും. ക്രിസ്തു ജീവിക്കുന്നു. ക്രൈസ്റ്റ് ഈസ് അലൈവ്. ക്രിസ്തു സ്പിരിറ്റ്. ഹല്ലേലൂയ്യ.